Hello, welcome to anooptube. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ് വിർച്വൽ കീവേഡ് അല്ലെങ്കിൽ വിർച്വൽ ഫംഗ്ഷൻസ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയായിരുന്നു എങ്ങനെയാണ് നമുക്ക് ഇൻഹെറിറ്റൻസിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് നമ്മൾ നോക്കിയായിരുന്നു അല്ലേ. അതായത് പോയിൻറ്റേഴ്സ് നമുക്ക് ഒബ്ജക്ട്സ് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ഇൻഹെറിറ്റൻസ് കൊണ്ട് കിട്ടാവുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കിയായിരുന്നു. ഓക്കെ, അതിൽ നമ്മൾ പറഞ്ഞായിരുന്നു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബേസ് ക്ലാസ് പോയിൻറ്ററിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചൈൽഡ് ക്ലാസ്സിൻ്റെ പോയിൻറ്റർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസൈൻ ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ അതേ ഒരു കൺസെപ്റ്റ് നമ്മൾക്ക് യൂസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് വിർച്വൽ കീവേഡ് എന്ന് പറയുന്ന സംഭവം. വിർച്വൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് നമ്മുടെ സി പ്ലസ് പ്ലസ്സിൽ. ഓക്കെ, അപ്പോൾ വിർച്വൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് ആവശ്യമാണ്. നമുക്ക് പോയിൻറ്റേഴ്സ് നമുക്ക് പറഞ്ഞു തരണം എന്താണ്. ഓക്കെ, അപ്പോൾ അത് ഓൾറെഡി നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ദിവസം നമ്മൾ വെയിറ്റ് ചെയ്തത്. നമ്മൾ പോയിൻറ്റർ എന്താണെന്ന് കവർ ചെയ്ത് പോയി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് വിർച്വൽ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് വിർച്വൽ കീവേഡ് അല്ലെങ്കിൽ വിർച്വൽ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് എന്നാണ്, എന്താണ് അതിനുള്ള ബെനിഫിറ്റ് എന്താണ്, അത് നമ്മൾ എവിടെയൊക്കെയാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരിക, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങൾക്ക് ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി ഇൻഹെറിറ്റൻസിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന കുറച്ച് ക്ലാസ്സുകളുണ്ടല്ലേ, ഷേപ്പ്, സർക്കിൾ, റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ, ഈ പറഞ്ഞ ക്ലാസ്സുകളൊക്കെ നമ്മൾ ഓൾറെഡി എവിടെ യൂസ് ചെയ്തായിരുന്നു, ഇൻഹെറിറ്റൻസിൽ യൂസ് ചെയ്തായിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ ആ സെയിം ക്ലാസ് തന്നെ ഞാൻ ജസ്റ്റ് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ഷേപ്പ് ഉണ്ട്, സർക്കിൾ ഉണ്ട്, റെക്റ്റാങ്കിൾ ഉണ്ട്, ഈ കാര്യങ്ങളുണ്ട്, ഓൾറെഡി നമ്മളെല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ട്രയാങ്കിൾ ഉണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഞാൻ അഡീഷണലായിട്ട് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത് ഗെറ്റ് നെയിം എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയൊരു ഫംഗ്ഷനോട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് എല്ലാ സ്ഥലത്തും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഓവർ റൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് സിമ്പിളായിട്ട് ഏത് ഒബ്ജക്റ്റാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിളൊരു ഐഡിയ ചെയ്തതാണ്, വേറൊന്നുമല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ മെയിൻ ഫംഗ്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി മൂന്ന് ക്ലാസ്സുകളുണ്ട്, ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ, സർക്കിൾ, പിന്നെ ബേസ് ക്ലാസ് ആയിട്ട് ഷേപ്പ് എന്ന് പറഞ്ഞൊരു ക്ലാസ്സും നമുക്ക് ഓൾറെഡി ഉണ്ട്. മൂന്ന് നാല് ക്ലാസ്സുകൾ നമുക്ക് ഓൾറെഡി അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പുതിയൊരു ഒബ്ജക്റ്റ്, പുതിയൊരു ഫംഗ്ഷൻ ഉണ്ടാക്കാൻ പോവാണ്. ഡ്രോ ഷേപ്പ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എഴുതാൻ പോവാണ്. ഓക്കെ, ഈ ഫംഗ്ഷനിലോട്ട് ഞാൻ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ്, അതായത് ഏതെങ്കിലും ഒരു പോയിന്റർ കറസ്പോണ്ടിങ് ഇതിൻ്റെ പോയിന്റർ പാസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ആ കറസ്പോണ്ടിങ് ഷേപ്പ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡ്രോ ചെയ്യാൻ പറ്റണം. മനസ്സിലായല്ലോ, ആ സം കറസ്പോണ്ടിങ് ഒബ്ജക്റ്റ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡ്രോ ചെയ്യാൻ പറ്റണം. അപ്പോൾ അതാണ് കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ഡ്രോ ഷേപ്പിലോട്ട് ഞാൻ എന്ത് ചെയ്യാൻ പാസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓരോ ഷേപ്പുകളും എനിക്ക് പാസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ മൂന്ന് ഷേപ്പ് പോയിൻറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ലേ. ഓക്കെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ഷേപ്പ് ഏതൊക്കെയുള്ളത്, സർക്കിൾ ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട്, റെക്റ്റാങ്കിൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഞാൻ മൂന്ന് പോയിൻറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, എനിക്ക് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡ്രോ ഷേപ്പ് ഓഫ് സി പോയിൻറ്റർ ആൻഡ് ഡ്രോ ഷേപ്പ് ഓഫ് ആർ പോയിൻറ്റർ ആൻഡ് ഡ്രോ ഷേപ്പ് ഓഫ് ടി പോയിൻറ്റർ. ഓക്കെ, ഇങ്ങനെ എനിക്ക് കോൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കറസ്പോണ്ടിങ് മൂന്ന് ഷേപ്പുകൾ എനിക്ക് ഇവിടെ ഡ്രോ ചെയ്ത് കിട്ടണം. ഓക്കെ, അപ്പോൾ ഇതിനെന്താണെന്ന് വെച്ചാൽ ഞാൻ മൂന്നെണ്ണം പാസ് ചെയ്യാൻ പോകുന്നത് എന്താണ്, എനിക്ക് മൂന്ന് പോയിൻറ്റേഴ്സും പാസ് ചെയ്യുന്നത് മൂന്ന് ടൈപ്പ് ഓഫ് പോയിൻറ്റേഴ്സാണ് അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഓരോ ഡ്രോ ഷേപ്പിന് എനിക്ക് ഡിഫറൻറ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ചെയ്തേണ്ടി വരില്ലേ, അതായത് ഡ്രോ ഷേപ്പിന് എനിക്ക് എന്ത് ചെയ്യാൻ ഒരു ഓവർലോഡ് ചെയ്യേണ്ടി വരില്ലേ. പക്ഷേ ആ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇൻഹെറിറ്റൻസിൻ്റെ യൂസ് നമുക്ക് ചെയ്യാൻ പറ്റില്ലേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബേസ് ക്ലാസ് പോയിൻറ്ററിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചൈൽഡ് ക്ലാസ് പോയിൻറ്ററിനെ അസൈൻ ചെയ്യാൻ പറ്റും, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷേപ്പിൻ്റെ പോയിൻറ്റർ ഉണ്ടാക്കി ഷേപ്പിൻ്റെ പോയിൻറ്ററായിട്ട് ഇവിടെ ആക്സെപ്റ്റ് ചെയ്താൽ മതി അല്ലേ. നമുക്ക് ഇവിടുന്ന് എന്ത് പാസ് ചെയ്താലും എനിക്ക് എന്ത് ചെയ്താൽ മതി, അവിടുന്ന് ഒരു ഷേപ്പിൻ്റെ പോയിൻറ്ററായിട്ട് ഞാൻ എന്ത് ചെയ്താൽ മതി, ആക്സെപ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ എനിക്കിവിടെ ഷേപ്പ് പോയിൻറ്ററായിട്ട് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മൂന്ന് ടൈപ്പ് ഓഫ് ഷേപ്പിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിംഗിൾ ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, ഈ ഡ്രോ ഷേപ്പ് നിങ്ങൾക്ക് ഓരോ ക്ലാസ്സിനകത്തും ഉണ്ടാക്കിയിട്ട് വിളിച്ചാൽ പോരെ, വിളിച്ചാൽ മതി. പക്ഷേ എനിക്ക് ഈ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് മാത്രം മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഈ വിർച്വൽ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ ഏത് ഷേപ്പാണ് ഡ്രോ ചെയ്യണമെന്ന് ഞാനിവിടെ എഴുതി കാണിക്കണം. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ ഒരു ഷേപ്പ് പോയിൻറ്ററിലോട്ടായിരിക്കും വരുന്നുണ്ടാവുക അല്ലേ, ഷേപ്പ് പോയിൻറ്ററായിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അപ്പോൾ ഏത് ഷേപ്പാണ് ഡ്രോ ചെയ്യുന്നത് എനിക്ക് അറിയണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ STD എൻഡിൽ ഓഫ് STD സി ഔട്ട് ഓഫ് എസ് പോയിൻറ്റർ ഓഫ് ഗെറ്റ് നെയിം, കറസ്പോണ്ടിങ് നെയിമാണ് നമ്മൾ ഡ്രോ ചെയ്യാൻ പോകുന്നത്. ഗെറ്റ് നെയിമിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന ട്രയാങ്കിൾ ആണെങ്കിൽ ട്രയാങ്കിൾ എന്ന് കൊടുത്തിട്ടുണ്ട്, റെക്റ്റാങ്കിൾ ആണെങ്കിൽ റെക്റ്റാങ്കിൾ എന്ന് കൊടുത്തിട്ടുണ്ട്, സർക്കിൾ ആണെങ്കിൽ സർക്കിൾ എന്ന് കൊടുത്തിട്ടുണ്ട്, ഷേപ്പിനകത്താണെങ്കിൽ നമ്മൾ ഷേപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതാണോ വരുന്നത് കറസ്പോണ്ടിങ് എന്ത് ചെയ്തിട്ടുണ്ടാവും, കറസ്പോണ്ടിങ് നെയിമായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവും അല്ലേ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇവിടുന്ന് അങ്ങനെയാണല്ലോ ഉണ്ടാക്കി പാസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. അതാണ് ഞാൻ ഇവിടെ പോകുന്നത്, ഡ്രോയിങ് എന്ന് എഴുതി കാണിക്കട്ടെ. ഞാൻ ഡ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ STD സി ഔട്ട് ഓഫ് ഏരിയ ആൻഡ് എസ് പോയിൻറ്റർ ഓഫ് ഗെറ്റ് ഏരിയ. ഓക്കെ, അപ്പോൾ ഞാൻ എനിക്ക് ഡ്രോ ഷേപ്പ് ഓഫ് മൂന്നെണ്ണം വിളിച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഈ മൂന്നെണ്ണത്തിൻ്റെയും ഷേപ്പ്
കറസ്പോണ്ടിങ് ആയിട്ട് പ്രിന്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അതായത് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, സി പോയിന്റർ പാസ് ചെയ്യുന്ന, അപ്പോൾ സർക്കിൾ ഡ്രോയിങ് എഴുതി കാണിക്കണം, പിന്നെ നമുക്ക് റെക്ടാംഗിൾ ഡ്രോയിങ് എഴുതി കാണിക്കണം, പിന്നെ ട്രയാംഗിൾ ഡ്രോയിങ് എഴുതി കാണിക്കണം, അതിൻ്റെ കറസ്പോണ്ടിങ് ഏരിയാസ് നമ്മൾ കിട്ടണം. ഓക്കെ, അപ്പോൾ ഞാൻ ആവശ്യം കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഡിലീറ്റ്. നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യണം എന്നാണല്ലോ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പ്രോഗ്രാം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രോഗ്രാം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ അത് വർക്ക് ആവുന്നുണ്ടോ നമുക്കൊന്നിപ്പോൾ നോക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഓൾറെഡി എല്ലാ കാര്യങ്ങളും വർക്കിംഗ് ആണല്ലേ. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്തിരിക്കണം, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ജി പ്ലസ് പ്ലസ് വിർച്വൽ ഡോട്ട് സി പി പി. ഓക്കെ, കമ്പൈലേഷൻ ഇഷ്യൂ ഒന്നുമില്ല. അതിനുശേഷം ഡോട്ട് സ്ലാഷ് എ ഡോട്ട് ഔട്ട് വിളിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉണ്ടോ ഷേപ്പ് ഡ്രോയിങ് ഏരിയ സീറോ, ഷേപ്പ് ഡ്രോയിങ് ഏരിയ സീറോ, ഷേപ്പ് ഡ്രോയിങ് ഏരിയ സീറോ, മൂന്ന് തവണ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാം ഷേപ്പാണ് വന്നിരിക്കുന്നത് അല്ലേ. ഓക്കെ, പക്ഷേ ഞാൻ ഇവിടെ പാസ് ചെയ്ത് കൊടുത്തത് എന്താണ്, മൂന്നെണ്ണം മൂന്ന് പോയിൻറ്റേഴ്സാണ്. അത് ഇവിടെ ഞാൻ പാസ് ചെയ്ത് ഫസ്റ്റ് പാസ് ചെയ്ത് സർക്കിളാണ്, സെക്കൻഡ് പാസ് ചെയ്ത് റെക്റ്റാംഗിളാണ്, മൂന്ന് പാസ് ചെയ്ത് ട്രയാംഗിളാണ്. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ. പക്ഷേ എനിക്ക് ഞാൻ ഇവിടുന്ന് എടുക്കുന്നത് എന്ത് ടൈപ്പാണ്, ഷേപ്പിൻ്റെ ടൈപ്പായിട്ട് എടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനകത്ത് ഷേപ്പിലോട്ട് ഇതിനെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനത് എന്തേ മനസ്സിലാവുള്ളൂ വെച്ചാൽ, ഗെറ്റ് നെയിം എന്ന് വിളിക്കുന്ന സമയത്ത് കറസ്പോണ്ടിങ്ങിനകത്തുള്ള ഈ ഷേപ്പിനകത്തുള്ള ഗെറ്റ് നെയിം ആയിരിക്കും കോൾ ചെയ്യപ്പെടുക. ഓക്കെ, നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഷേപ്പ് ഏതാണ്, നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ടൈപ്പ് ഏതാണ്, ഷേപ്പായിട്ടല്ലേ പാസ് ചെയ്ത്, നമ്മൾ ഇവിടുന്ന് എടുക്കുന്ന ഷേപ്പ് പോയിൻ്റർ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഗെറ്റ് നെയിം വിളിച്ച് കഴിഞ്ഞാൽ ഇതിനെന്താ മനസ്സിലാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷേപ്പിനകത്തുള്ള ഗെറ്റ് നെയിം എടുക്കാൻ പറയും. അപ്പോൾ ഇവിടെ ഷേപ്പാണ് കിടക്കുന്നത്, അപ്പോൾ റിട്ടേൺ ചെയ്യും, ഷേപ്പ് ഒന്ന് പ്രിൻറ്റ് ചെയ്യും. ഇവിടെ ഗെറ്റ് ഏരിയ എന്താണ് കൊടുത്തിരിക്കുന്നത്, സീറോ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സീറോ റിട്ടേൺ ചെയ്യും, ഇവിടെ സീറോ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കിട്ടും. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ചതല്ലല്ലോ, നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ കറസ്പോണ്ടിങ് എന്താണോ പാസ് ചെയ്തത് അതിൻ്റെ ഒബ്ജക്റ്റും അതിൻ്റെ നെയിമും അതിൻ്റെ ഏരിയയാണ് എനിക്ക് കിട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ അത് കിട്ടണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ കീവേഡാണ് വിർച്വൽ എന്ന് പറഞ്ഞിട്ടൊരു കീവേഡ്. ഓക്കെ, അപ്പോൾ വിർച്വൽ എന്ന് പറഞ്ഞ കീവേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ബേസ് ക്ലാസ്സിൽ ഒരു വിർച്വൽ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ, ഓക്കെ വിർച്വൽ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ, നമ്മൾ അതിനെ നമ്മൾ ചൈൽഡ് ക്ലാസ്സിൽ ഓവർ റൈഡ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ കോൾ ചെയ്യപ്പെടുന്നത് ചൈൽഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റിലെ ഫംഗ്ഷനെ ആയിരിക്കും അത് കോൾ ചെയ്യപ്പെടുക. ഓക്കെ, വിർച്വൽ ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ, ഓക്കെ വിർച്വൽ ഫംഗ്ഷൻ ആയിട്ടാണ് അതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ അതിന് വി ടേബിൾ എന്ന് പറഞ്ഞൊരു കറസ്പോണ്ടിങ് കൺസെപ്റ്റ് നമ്മുടെ സി പ്ലസ് പ്ലസിലുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വിർച്വൽ ഫംഗ്ഷൻ, വിർച്വൽ എന്ന് പറഞ്ഞൊരു കീവേഡ് നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കുമ്പോൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആദ്യ ഒരു ക്ലാസ് ഉണ്ടാക്കിയിട്ട് കറസ്പോണ്ടിങ് ഒബ്ജക്റ്റ് ഉണ്ടാക്കുമല്ലോ, ആ ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കറസ്പോണ്ടിങ് ചൈൽഡിന് അതിൻ്റേതായ ഇതിനോട്ടായിരിക്കും മാപ്പ് ചെയ്തിട്ടുണ്ടാവുക, അതിൻ്റെ ഫംഗ്ഷനിലോട്ടായിരിക്കും മാപ്പ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഷേപ്പിന് ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, കറസ്പോണ്ടിങ് അതിൻ്റെ ഒബ്ജക്റ്റിലോട്ടായിരിക്കും മാപ്പ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ നമ്മൾ വിർച്വൽ എന്ന് പറഞ്ഞൊരു കീവേഡാണ് കൊടുക്കുന്നതെങ്കിൽ, നമ്മൾ അതിന് ചൈൽഡിൽ ഓവർ റൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫംഗ്ഷനിലോട്ടായിരിക്കും മാപ്പ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഗെറ്റ് നെയിമിനകത്ത് ഞാൻ ഫ്രണ്ടിൽ നമ്മൾ വിർച്വൽ എന്ന് പറഞ്ഞിട്ടൊരു കീവേഡ് കൊടുത്തു. വിർച്വൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ കീവേഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, കമ്പൈൽ ചെയ്ത് കാണിച്ചു തരാം, ജി പ്ലസ് പ്ലസ് വിർച്വൽ കണ്ടോ, സർക്കിൾ ഡ്രോയിങ് എഴുതി കാണിച്ചു, റെക്റ്റാംഗിൾ ഡ്രോയിങ് എഴുതി കാണിച്ചു, ആൻഡ് ട്രയാംഗിൾ ഡ്രോയിങ് എഴുതി കാണിച്ചു. പക്ഷേ ഏരിയ എപ്പോഴും സീറോ ആണ്. അതെന്തുകൊണ്ടായിരിക്കും, നമ്മളിവിടെ ഈ ഗെറ്റ് ഏരിയനെ നമ്മൾ എന്ത് ചെയ്തില്ല, വിർച്വൽ ഫംഗ്ഷൻ ആക്കിയിട്ടില്ല അല്ലേ. അപ്പോൾ വിർച്വൽ എന്ന് എഴുതി കാണിച്ച വിർച്വൽ ഫംഗ്ഷൻ ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ യൂസ് എന്തായിരിക്കും, കറസ്പോണ്ടിങ് ഇവിടെ നമുക്ക് മാറി കിട്ടും. കണ്ടോ, അവിടെ ഏരിയ 304 200 9.92. ഓക്കെ, അപ്പോൾ കാര്യം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ബേസിക്കലി ഒരു വിർച്വൽ എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ്, വിർച്വൽ കീവേഡ് കൊണ്ടുള്ള ഗുണം എങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ എവിടെയാണ് നമുക്കിത് യൂസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ബേസ് ക്ലാസ് ഉണ്ട്, അതിന് കൊറസ്പോണ്ടിങ് കുറേ ചൈൽഡ് ക്ലാസ്സുകളുണ്ട്. ഓക്കെ, ആ ചൈൽഡ് ക്ലാസ്സിലെല്ലാം നമുക്ക് ഓരോ ഫംഗ്ഷൻസ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഓവർ റൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷേ നമുക്കൊരു പർട്ടിക്കുലർ ഫംഗ്ഷനിലോട്ട് നമുക്കൊരു കറസ്പോണ്ടിങ് ഒരു ഇതിൻ്റെ കറസ്പോണ്ടിങ് എല്ലാ ചൈൽഡ് ക്ലാസുകളും നമുക്ക് പാസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, നമ്മൾ എന്ത് ചെയ്യണം, ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ഫംഗ്ഷൻസ് ഓവർലോഡ് ചെയ്ത് കൊണ്ടിരിക്കണം അല്ലേ. ഇപ്പോൾ നമ്മളിവിടെ ഏതാണ്, ഇങ്ങനൊരു സംഭവം ഇല്ലെന്നെങ്കിൽ അറിയുക, ഇങ്ങനൊരു സംഭവം ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡ്രോ ഷേപ്പിനെ നമ്മൾക്ക് മൂന്ന് തവണ ഓവർലോഡ് ചെയ്യണം അല്ലേ. ശരിയല്ലേ, അതായത് ഓരോന്നിനും ഓരോ ഷേപ്പിനും നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ ഡ്രോ ഷേപ്പ് നമ്മൾ ഉണ്ടാക്കണം. ഓക്കെ, അത് കുറേ നമുക്ക് എന്ത് ചെയ്യുക, കോംപ്ലക്സ് ആയിട്ടുള്ള സംഭവമാണ്. ഓക്കെ, നമുക്ക് വെറുതെ റിപ്പീറ്റേഷൻ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ വരുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് വിർച്വൽ എന്ന് പറയുന്ന കീവേഡ്. ഓക്കെ, അപ്പോൾ വിർച്വൽ കീവേഡിൻ്റെ ബേസിക് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. ഓക്കെ, നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ ഇതിൽ വളരെ ഡീപ്പായിട്ട് പോയിട്ടില്ല, വളരെ ഡീപ്പായി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് വിർച്വൽ കീവേഡ് യൂസ് ചെയ്യുമ്പോൾ എന്താണ് വ്യത്യാസം ഉണ്ടാവുക, വിർച്വൽ കീവേഡ് ഇല്ലാതെ നമുക്ക് എന്താണ് പ്രശ്നം വരുന്നത്, ഈ കാര്യങ്ങളെല്ലാം ഓൾറെഡി ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വിർച്വൽ കീവേഡ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ബേസ് ക്ലാസിൻ്റെ ഫംഗ്ഷൻ ആയിരിക്കും കോൾ ചെയ്യാം അല്ലേ. നമ്മൾ ചൈൽഡ് ക്ലാസിൻ്റെ പോയിൻറ്റർ അസൈൻ ചെയ്താലും ബേസ് ക്ലാസിൻ്റെ കറസ്പോണ്ടിങ് ഒബ്ജക്റ്റ് ആയിരിക്കും കോൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ വിർച്വൽ കീവേഡ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചൈൽഡ് പോയിൻറ്ററിൻ്റെ
ചൈൽഡിൻ്റെ ഒബ്ജക്റ്റിനകത്തുള്ള ഫംഗ്ഷനായിരിക്കും കോൾ ചെയ്യപ്പെടുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി ഒരു വിർച്വൽ ഫംഗ്ഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക, ഞാൻ ആ അതിൻ്റെ ഡൗട്ട്സ് അപ്പോൾ തന്നെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ പുതിയ വീഡിയോ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. പുതിയ വീഡിയോയിൽ നമ്മൾ ഇതിനോട് കുറച്ചുകൂടി ഹയർ ടോപ്പിക്സ് കവർ ചെയ്യും. ഓക്കെ, ബൈ.